താനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ മരിച്ച ലഹരിക്കേസ് പ്രതിയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരിച്ച താമിർ ജിഫ്രിയുടെ ദേഹത്ത് 13 പരിക്കുകളുണ്ട്. ആമാശയത്തിൽ നിന്ന് ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തു അടങ്ങിയ 2 പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തി. ഇത് MDMA ആണോ എന്ന് സംശയമുണ്ട്. കെമിക്കൽ ലാബ് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാവൂ. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, വലിയ ദുരൂഹത താമിർ ജിഫ്രിയുടെ മരണത്തിലുണ്ട് എന്നുള്ള പരാതി ആരോപണം നിലനിൽക്കവെയാണ് ഇപ്പോൾ ഈ പ്രാഥമികമായുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്? യാമാശയത്തിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന സംഗതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. സൈഫുദ്ദീൻ, ഇന്നലെ പുലർച്ചെയാണ് 30 വയസ്സുള്ള താമിർ ജിഫ്രി എന്ന യുവാവ് ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചു. ഇതിൽ പോലീസിന്റെ ലോക്കപ്പിൽ വെച്ച് തന്നെ മരിച്ചു എന്നും എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉള്ളത്. എന്നാൽ ഈ ആശുപത്രിയിലെത്തി ആണ് മരിച്ചത് എന്ന് പോലീസും പറയുന്നു. എന്തായാലും ഇതിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 4 മണിക്കൂർ എടുത്താണ് ഈ പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള ഈ ഡോക്ടർമാരുടെ സംഘം പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിൽ 13 മുറിവുകൾ ഈ താമിർ ജിഫ്രിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നട്ടലിന്റെ ഭാഗത്തും അതുപോലെ തന്നെ കൈക്കും കാലിന്റെ തുടയിലുമാണ് പ്രധാനമായും പരിക്കുകൾ ഉള്ളത്. ഇതിൽ പലതും പഴയ മുറിവുകളാണ് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ താമിർ ജിഫ്രിയുടെ വയറിനകത്ത് പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ MDMA സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. നേരത്തെയും MDMA കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഈ MDMA കഴിച്ചതുമായി ബന്ധപ്പെട്ടായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഡോക്ടർമാർ ഉള്ളത്. ഇത് കെമിക്കൽ ലാബ് റിപ്പോർട്ട് കൂടി വന്ന ശേഷമാണ് ഈ മരണകാരണം വ്യക്തമാകൂ. ശരീരത്തിൽ അതീവ ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ 13 മുറിവുകൾ പഴയ മുറിവുകൾ ഉൾപ്പെടെ ഉണ്ട്. ശരി സാജിത്.